വാരൻ ബഫറ്റിനെ കുറിച്ച് നമ്മളിൽ ഭൂരിഭാഗം പേരും കേട്ടിട്ടുണ്ടാവും അല്ലേ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററാണ്, സ്വന്തം കമ്പനിയുള്ള ഒരു ബിസിനസ് മാഗ്നറ്റാണ് വാരൻ ബഫറ്റ്. ചാരിറ്റിക്കൊക്കെ വേണ്ടി ഒരുപാട് പണം ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ ഒരു റൂളിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അദ്ദേഹം ഇത് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ് ഇതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ റൂള് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ കരിയർ ആവാം, ബിസിനസ് ആവാം, സ്റ്റഡീസ് ആവാം, പേഴ്സണൽ റിലേഷൻഷിപ്സ് ആവാം, അങ്ങനെ ഏത് മേഖലയിലും ഈ റൂള് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ റൂളിന്റെ പേര് നോവ റൂൾ എന്നാണ്. ഇംഗ്ലീഷിൽ നോവ എന്ന് പറയും, NOAH. മലയാളത്തിൽ ഈ പേര് നോഹ എന്നാണ് പറയാറുള്ളത്. ഈ നോഹ എന്നുള്ളത് ഒരു ബിബ്ലിക്കൽ ക്യാരക്ടറാണ്, ബൈബിളിലെ ഒരു കഥാപാത്രമാണ് ഈ നോഹ. നോഹ ആരാണെന്ന് പറയുന്നതിന് മുൻപ് ഈ നോവ റൂൾ എന്താണെന്ന് പറയാം. ഈ റൂൾ ഇങ്ങനെയാണ് പറയുന്നത്, പ്രെഡിക്റ്റിംഗ് റെയിൻ ഡസിന്റ് കൗണ്ട്, ബിൽഡിംഗ് ആർക്സ് ഡസ്. മഴ പ്രവചിക്കുന്നത് കണക്കാക്കുന്നില്ല, പെട്ടകങ്ങൾ പണിയുന്നതാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ മഴ പ്രവചിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പെട്ടകങ്ങൾ പണിതാലാണ് കാര്യമുള്ളത് എന്നാണ് ഈ റൂള് പറയുന്നത്. സോ ഇതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ നോഹ ആരാണെന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നോഹ ആരാണെന്നുള്ളത്. ചുരുക്കി പറയാം, ബൈബിൾ അനുസരിച്ച് നോഹ വളരെ നീതിമാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് മനുഷ്യര് ഒരുപാട് ദുഷ്ടതകളും അതിക്രമങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്താണ് ഈ നോഹ ജീവിച്ചിരുന്നത്. അങ്ങനെ ഈ മനുഷ്യരെ, അതായത് നോഹയെ ഒഴിച്ച് ബാക്കിയുള്ള ഇങ്ങനെ വല്ലാതെ ദുഷ്ടത ചെയ്യുന്ന മനുഷ്യരെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ, ഈ ഭൂമിയെ തന്നെ നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. പക്ഷെ നോഹ നീതിമാനാണല്ലോ, അതുകൊണ്ട് നോഹയോട് ദൈവം ഒരു പെട്ടകം ഉണ്ടാക്കാനായിട്ട് കൽപ്പിച്ചു. ഇങ്ങനെയാണ് ബൈബിള് പറയുന്നത്, ഈ പെട്ടകത്തിന് വേണ്ട നീളം, വീതി, ഉയരം, അതായത് അതിന്റെ ടോട്ടൽ മെഷർമെന്റ്സ്, അതെങ്ങനെയായിരിക്കണം, അത് ഏത് മരം കൊണ്ട് നിർമ്മിക്കണം, മരം ഗോഫർ എന്ന് പറയുന്ന ഒരു മരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കാനാണ് ദൈവം കൽപ്പിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ദൈവം നോഹയ്ക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ പെട്ടകത്തിലെ നോഹ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം, ഭാര്യയും മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്, അവരോടൊപ്പം ഈ പെട്ടകത്തിൽ കയറാനായിട്ട് കൽപ്പിച്ചു. ആ കയറുന്നതിന്റെ കൂടെ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളിൽ നിന്നും ഈ രണ്ടെണ്ണത്തിന് വീതം എന്ന് പറഞ്ഞാൽ ഓരോന്നിൽ നിന്നും ഒരു ആണും ഒരു പെണ്ണും, പക്ഷികളായാലും മൃഗങ്ങളായാലും ഇഴജന്തുക്കളൊക്കെ ഓരോ പെയറായിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ ഈ പെട്ടകത്തിൽ കയറ്റാനായിട്ട് പറഞ്ഞു. ഇവരീ പെട്ടകത്തിൽ കയറി. നോഹ കയറി കഴിഞ്ഞ് 7 ദിവസവും മറ്റോ കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ മഴ പെയ്യ്ക്കാൻ തുടങ്ങി ദൈവം. അങ്ങനെ ആ മഴ 40 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പെയ്തു എന്നാണ് പറയുന്നത്. അതും കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ, എത്രയോ മാസങ്ങൾ ഈ ഭൂമിയിൽ പ്രളയമായിരുന്നു. ആ പ്രളയത്തിൽ ഭൂമിയിലെ സകല ജീവജാലങ്ങളും നശിച്ചു, മനുഷ്യരും ഒക്കെ മരിച്ചു. അതിനുശേഷം ഈ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന നോഹയും ഫാമിലിയും ഈ ഓരോ പേര് വീതമുള്ള പക്ഷിമൃഗാദികളും രക്ഷപ്പെട്ടു. ഇതാണ് ഈ നോഹയുടെ പെട്ടകത്തിന്റെ കഥ. ഇനി വാരൻ ബഫറ്റിന്റെ കോണ്ടെക്സ്റ്റില് അദ്ദേഹം എപ്പോഴാണ് ഈ റൂള് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഈ റൂള് പറഞ്ഞത് എന്ന് ഞാൻ പറയാം. ബഫറ്റ് ഈ റൂള് ആകെ 1 തവണ മാത്രമേ റെഫർ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ 2001 ആനുവൽ റിപ്പോർട്ടിലാണത്രേ. 2001 ഈ കമ്പനിയെ സംബന്ധിച്ച് ഒരുപാട് മോശമായിട്ടുള്ള ഒരു വർഷമായിരുന്നു. ബെർക്ക്ഷെയർ എന്നാണ് ആ കമ്പനിയുടെ പേര്. അദ്ദേഹം ആ വർഷം ഒരുപാട് റിസ്കുകൾ പ്രവചിച്ചു, മുൻകൂട്ടി കണ്ടു. പക്ഷേ ഈ റിസ്കുകളൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഈ വർഷം നേരിടാനായിട്ട് പോകുന്നുണ്ട്, ഇന്ന ഇന്ന റിസ്കുകളൊക്കെ ഉണ്ടാവും എന്ന് അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും അദ്ദേഹം ആ റിസ്കുകളെ ഒഴിവാക്കാനോ മിനിമൈസ് ചെയ്യാനോ വേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ വർഷം 2001 അദ്ദേഹത്തിന്റെ കമ്പനിക്ക് വളരെ നഷ്ടമുണ്ടാക്കിയ ഒരു വർഷമായിരുന്നു. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ 2001 ആനുവൽ റിപ്പോർട്ടിൽ ഈ ഒരു കാര്യം പറഞ്ഞത്. നോവ റൂൾ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് ഇതാണ്, പ്രെഡിക്റ്റിംഗ് റെയിൻ ഡസിന്റ് കൗണ്ട്, ബിൽഡിംഗ് ആർക്സ് ഡസ്. സോ ഇത് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് അപ്ലിക്കബിൾ ആവുന്നത്? ഈ കമ്പനിയുടെ കാര്യത്തിൽ വാരൻ ബഫറ്റ് പ്രെഡിക്റ്റ് ചെയ്ത പോലെ നമുക്കും കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ, കറക്റ്റ് അല്ലേ? ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയില്ലേ? അറിയാം. നന്നായി പഠിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല എന്ന് സ്റ്റുഡൻസിന് അറിയാം. ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഹെൽത്തിന് മോശമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അധികം സമയം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് നമ്മുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിന് നല്ലതല്ല എന്ന് നമുക്കറിയാം. എക്സസൈസ് ചെയ്യുന്നതും ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നതും നല്ലതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യങ്ങൾ മാറ്റിവെച്ചാൽ അവസാനം നമ്മൾ തന്നെ കഷ്ടപ്പെടേണ്ടി വരും എന്ന് നമുക്കറിയാം.
നമുക്കറിയാം. സമയം വേസ്റ്റ് ആക്കി കളയുന്നത് നല്ല കാര്യമൊന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുമെന്ന് നമുക്ക് അറിയാം. മോശം ഹാബിറ്റ്സ് നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അത് ഡ്രിങ്കിങ് ആവാം, സ്മോക്കിംഗ് ആവാം, പ്രൊക്രാസ്റ്റിനേഷൻ ആവാം. ഇങ്ങനെ പല പല മോശം ഹാബിറ്റ്സും നമ്മുടെ ജീവിതത്തെ മോശമായിട്ട് എഫക്ട് ചെയ്യും എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇന്ന ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നും ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണെന്നും വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും വി ആർ നോട്ട് ടേക്കിംഗ് ആക്ഷൻ. നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറില്ല. എല്ലാ അറിവും വിവരമൊക്കെ നമുക്കുണ്ട്, പക്ഷേ അതിനെ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അത് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. എന്തൊക്കെ ചെയ്യരുത് എന്ന് വെച്ചാൽ ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും നമ്മൾ തയ്യാറല്ല. സോ വാരൻ ബഫറ്റിന്റെ പോലെ അദ്ദേഹം അസലായിട്ട് പ്രെഡിക്റ്റ് ചെയ്തു അല്ലെ, ഇന്ന ഇന്ന റിസ്ക് ഉണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തു. പക്ഷേ ഹി ഡിഡിന്റ് ടേക്ക് ആക്ഷൻ ടു മിനിമൈസ് ഓർ അവോയ്ഡ് ദാറ്റ് റിസ്ക്. ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ട ഒരു കാര്യവും അദ്ദേഹം ചെയ്തില്ല. നമ്മുടെ അവസ്ഥയും ഇതേപോലെ തന്നെയാണ്. അറിവുണ്ടായതുകൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല. അത് അപ്ലൈ ചെയ്യുമ്പോഴാണ്, ആ അറിവ് ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പലരും വളരെ മോശമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം എന്ന് അറിഞ്ഞതുകൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനവും ഇല്ല. ഇല്ല, സത്യമാണ്, യാതൊരു പ്രയോജനവും ഇല്ല. അൺടിൽ ആൻഡ് അൺലെസ് യു ആർ റെഡി ടു ടേക്ക് ആക്ഷൻ. ഈ കാണുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളത് ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, ഒരു വീഡിയോ കണ്ടതുകൊണ്ടും ഒരു കാര്യവും, ഒരു പോഡ്കാസ്റ്റ് കേട്ടത് കൊണ്ടും ഒരു കാര്യവുമില്ല, ഒരു ബുക്ക് വായിച്ചത് കൊണ്ടും ഒരു കാര്യവുമില്ല. സോ നമ്മുടെയൊക്കെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയോ? നമുക്ക് എല്ലാം അറിയാം. നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യരുത് എന്നും അറിയാം, പക്ഷേ നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല. എങ്ങനെയാണ് നമുക്ക് പിന്നെ റിസൾട്ട് കിട്ടുക? സോ വാരൻ ബഫറ്റിന്റെ നോവ റൂൾ അനുസരിച്ച്, പ്രെഡിക്റ്റിംഗ് റെയിൻ ഡസന്റ് കൗണ്ട്, ബിൽഡിംഗ് ആർക്സ് ഡസ്. മഴ പ്രവചിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങൾ പെട്ടകങ്ങൾ പണിയാൻ തയ്യാറല്ലെങ്കിൽ. സോ ഈ ഒരു റൂൾ എപ്പോഴും നമ്മളൊന്ന് ഓർമ്മയിൽ വെക്കുക. നമുക്ക് ഒരുപാട് അറിവുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല, അൺടിൽ ആൻഡ് അൺലെസ് നിങ്ങൾ അത് ആക്ഷനായിട്ട് മാറ്റാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ. സോ ഇതാണ് നോവ റൂൾ. ഇത് വായിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്തരം വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അതുപോലെ ഈ കാണുന്ന വീഡിയോസ് വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യൂ. കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ, വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ കമന്റ് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അത് പറ്റാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്ക് ചെയ്യെങ്കിലും ചെയ്യൂ. ഇതൊക്കെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കുള്ള വലിയ വലിയ മോട്ടിവേഷൻ. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.